താലിബാൻ അധികാരത്തിലേറും മുൻപ് 70s അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ നയിച്ചിരുന്ന അടിപൊളി ജീവിതം അന്നത്തെ പല ചിത്രങ്ങളുടെ രൂപത്തിൽ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ്. 1994 താലിബാൻ ഭരണത്തിലേറിയ പാടെ അതെല്ലാം തകർന്നടിഞ്ഞുവെന്നും സ്ത്രീകൾ കണ്ണുകൾ മാത്രം പുറത്തു കാണും വിധത്തിലുള്ള വസ്ത്രങ്ങളിലേക്ക് അടിച്ചമർത്തപ്പെട്ടു എന്നുമൊക്കെയുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. അതിനു പിന്നാലെ 2001 താലിബാന്റെ പതനമുണ്ടാവുകയും അമേരിക്ക പ്രതിഷ്ഠിച്ച പാവ സർക്കാർ താലിബാൻ ചെയ്ത ദോഷങ്ങൾ പലതും ഇല്ലാതാക്കി. സ്ത്രീകൾ വീണ്ടും സ്കൂളുകളിലേക്കും തൊഴിലിടങ്ങളിലേക്കും തിരികെ എത്തി. ഇപ്പോഴിതാ വീണ്ടും സ്ത്രീകളെ ഭീതിയിലാഴ്ത്തി താലിബാൻ തിരികെ വരികയാണ്. അപ്പോഴാണ് തന്റെ മുതലാളി നടത്തിക്കൊണ്ടിരുന്ന അണ്ടർഗ്രൗണ്ട് വേശ്യാലയത്തെ പറ്റി സൈനബ് അറിയുന്നത്. ഇപ്പോൾ 20 വയസ്സുണ്ട് സൈനബിന്. ഇന്നും തന്റെ മുതലാളി വഴി വരുന്ന 2-3 ക്ലയന്റുകളെ ദിവസവും കാണാറുണ്ട്. അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് 13 വയസ്സായിരുന്നു. അമ്മയും കിടപ്പിലായിരുന്നു. എന്റെ വീട്ടുജോലിയിൽ നിന്ന് കിട്ടിയിരുന്ന പണം ഒന്നിനും തികഞ്ഞിരുന്നില്ല. എനിക്ക് മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. സൈനബിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. തന്റെ കക്ഷികളിൽ പലരും ചെറുപ്പക്കാർ തന്നെയാണെന്ന് സൈനബ് പറയുന്നു. പലരും കോണ്ടം ഉപയോഗിക്കാറില്ല എന്നും ഗർഭനിരോധന കുത്തിവയ്പ്പുകൾ എടുത്ത് ഗർഭമുണ്ടാകാതെ നോക്കുന്നുണ്ടെങ്കിലും ഗുഹ്യരോഗങ്ങൾ വരുമോ എന്ന ഭയം സദാ അലട്ടുന്നുണ്ടെന്നും സൈന പറയുന്നു. തന്നെ പോലെയുള്ള സ്ത്രീകൾ ലൈംഗിക വൃത്തിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകുന്നത് നിലവിലെ സർക്കാരുകളുടെ വീഴ്ചയായിട്ടാണ് സൈന കാണുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുനരധിവാസത്തിനോ സാമ്പത്തിക സഹായത്തിനോ ഉള്ള ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നും സൈന പറയുന്നു. പല സ്ത്രീകൾക്കും ജീവിക്കാൻ വകയില്ലാതെ അവർ പിച്ചു തണ്ടാൻ തെരുവിലേക്കിറങ്ങുകയും അവിടെ അവരെ ചൂഷണം ചെയ്യാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ലൈംഗിക തൊഴിൽ സംഘങ്ങളുടെ വലയിലകപ്പെട്ട് തൊഴിലിൽ ഇറങ്ങുകയുമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ താലിബാന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ ഇരട്ടിപ്പിക്കുമെന്നുറപ്പാണ്. താലിബാൻ തിരിച്ചുവരുന്നതോടെ ലൈംഗിക തൊഴിലിനുള്ള വഴികൂടി പൂർണ്ണമായും അടയുമെന്നതും സംശയമില്ലാത്ത കാര്യം. നഗരത്തിൽ ഖാലകൾ എന്നറിയപ്പെടുന്ന 25 മുതൽ 30 വരെയെങ്കിലും വേശ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ അറിയപ്പെടുന്നത് ഖരാബാത്തി എന്നാണ്. അവരെ നിയന്ത്രിക്കുന്ന നടത്തിപ്പുകാരികൾ ഖാല അഥവാ ഖരാബാത്തി എന്നും അറിയപ്പെടുന്നു. ഖാലാദാറുകൾ എന്നറിയപ്പെടുന്ന പിമ്പുകളാണ് ഇവർക്ക് വേണ്ട ക്ലയന്റുകളെ ചെന്നെത്തിച്ചു കൊടുക്കുന്നത്. ഒരാളിൽ നിന്ന് ഏതാണ്ട് 2000 അഫ്ഗാനി രൂപയാണ് ഈ സ്ത്രീ ലൈംഗിക തൊഴിലാളികളിൽ പലർക്കും കിട്ടുക. നമ്മുടെ നാട്ടിലെ ഏകദേശം 1800 രൂപ മാത്രം. അതിന്റെ 60% കൊണ്ടുപോകുന്നത് ഈ പിമ്പുകളും വേശ്യാലയം നടത്തിപ്പുകാരായ മുതിർന്ന സ്ത്രീകളും ചേർന്നാണ്. താലിബാനെ കുറിച്ചുള്ള പേടി നാട്ടിൽ ലൈംഗിക വ്യാപാരത്തിന്റെ തോത് കുറച്ചിട്ടുണ്ട്. അതോടെ അഫ്ഗാനിസ്ഥാനിൽ ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ കടും പട്ടിണിയെ മുഖാമുഖം കാണുന്ന അവസ്ഥയാണുള്ളത്.